ഹായ് ഫ്രണ്ട്സ്, തീറ്റപ്രാന്തം ഫുഡി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സൺറൈസ് ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരം ഫുഡ് വിഭവങ്ങളുള്ള ഒരു സ്ഥലത്തിനെ പറ്റിയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്കിനിയിപ്പോൾ നമ്മുടെ മെയിൻ പൊടി ദോശയും ചമ്മന്തി ദോശയും എന്താണെന്ന് ഇവിടെ സ്പെഷ്യൽ അറിയണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉണ്ടാക്കുന്നത് തന്നെ ആദ്യം കാണാം. നമുക്ക് പേര് സൺറൈസ് പ്രൊഫഷണൽ കാറ്ററിംഗ് എന്നാണ് പേര്. വണ്ടി തന്നെ ഒരു സ്പേസൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏട്ടാ, അത് സ്ഥലം വന്നിട്ട്? ഇത് നമ്മുടെ പോലീസ് ക്യാമ്പ്. ആ ഓക്കെ. നേരെ അടുത്ത് തന്നെയാണ് വ്യാസ വിദ്യാലയം സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ്. വ്യാസ വിദ്യാലയം സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കല്ലേക്കാടാണ് ഈ സ്ഥലം. തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 6-7 മാസമായിട്ടുള്ളൂ. ഓക്കെ. ചെറിയൊരു ഹാള്, ഒരു 100-100 ആൾക്ക് ഇരിക്കുന്ന ഒരു ഹാള്. ഓക്കെ. പിന്നെ അതിനോടൊപ്പം തന്നെ കാറ്ററിംഗ് സർവീസ്, ചെറിയൊരു കോഫി ഷോപ്പ്, നമ്മളൊരു 10-12 ആൾക്കുള്ള ഒരു ഉപജീവന മാർഗം എന്ന രീതിയിൽ തുടങ്ങിയാണ്. നമുക്ക് ഓരോന്നോരുന്ന അപ്പോൾ കണ്ടിട്ട് പോവാല്ലേ ഏട്ടാ. ഇതാണ് നമ്മളുടെ ഇവിടെ രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നുണ്ടെന്ന് കേട്ടു. വൈകുന്നേരം അതുപോലെ നല്ല പൊറോട്ട, ബീഫ് എല്ലാം. അങ്ങനെ എന്താണ് ഇവിടുത്തെ രാവിലത്തെ പ്രത്യേകത? ഇവിടെ സ്പെഷ്യലായിട്ട് ലൈവായിട്ട് ചൂടോടെ തന്നെ ഭക്ഷണം ഇവിടെ ഇരുന്ന് കഴിക്കാവുന്നുള്ള ഒരു സൗകര്യമാണ്. ഓക്കെ. നല്ല മസാല റോസ്റ്റ്, നെയ് റോസ്റ്റ്, പൊടിദോശ. ഓക്കെ. പൊടിദോശ അല്ലേ? പൊടിദോശ, ചമ്മന്തി ദോശ. ചമ്മന്തി ദോശ. നമ്മൾ കാണാത്ത ഒരു രണ്ട് ഐറ്റങ്ങളുണ്ട്, പൊടി ദോശയും ചമ്മന്തി ദോശയും അല്ലേ? അതാണ് ഒരു വ്യത്യസ്തമായ ഒരു ഫുഡാണ്. എന്തായാലും നമുക്കത് ട്രൈ ചെയ്യുന്നതാണ്. നമുക്ക് എന്തായാലും ഒരുപാട് കാഴ്ചകളുണ്ട് ഇതിനകത്ത്. ഒരു ഹാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, കാറ്ററിംഗ് സർവീസൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ അതെല്ലാം കാണാം. യെസ്, ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ കാറ്ററിംഗ് സർവീസ് ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പാത്രങ്ങളൊക്കെ ചിട്ടയായി വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ജീവനക്കാരൊക്കെ ഉണ്ട്, അവർ വളരെ വൃത്തിയായിട്ട് നല്ല ചിട്ടയോട് കൂടിയിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും സഹായിക്കാനുണ്ടോ? എൻ്റെ ഇപ്പം എൻ്റെ സുഹൃത്തുക്കളും ഉണ്ട്, അതുപോലത്തെ എൻ്റെ ഇപ്പോഴുള്ള എല്ലാ ടീമും നല്ലൊരു ടീമാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഞാനിതിനു മുമ്പ് ഒരു കാറ്ററിംഗ് സർവീസിൽ എൻ്റെ മാനേജറായിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായിട്ട് ഒന്ന് തുടങ്ങി എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒന്ന് ചെയ്തു. യാത്രക്കാർ കൂടുതൽ വരാറുണ്ട് അല്ലേ? യാത്രക്കാരാണ് കൂടുതൽ. വരുന്ന കസ്റ്റമർക്ക് ഒരു കാരണവശാലും ഒരു പ്രോബ്ലം ഇല്ലാണ്ട് അവരുടെ തൃപ്തിക്കനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു ചെറിയ കല്യാണം പോലും ഇവിടെ നടത്താനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഗൈസ്, നമ്മൾക്കൊരു ഫാമിലി ഉണ്ട്, ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് റിവ്യൂ ചോദിക്കാം, എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടുത്തെ സ്ഥിരം കഴിക്കാറുള്ള ആൾക്കാരാണോ? ആ, ഈ റോഡിലൂടെ പാസ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ഞാൻ കഴിയാറുണ്ട്. എങ്ങനെയാണ് ഫുഡ്? നല്ല ഫുഡാണ്. അതായത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാതരം ദോശകൾ, പല വിഭവങ്ങളെല്ലാം കിട്ടും. ഇതിക്കൂടെ വരുമ്പോഴൊക്കെ പറ്റാവുന്ന കയറാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആണോ അതോ ഈവനിങ് ടൈമിലൊക്കെ? ഇല്ല, ഏത് ടൈം ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഫുഡിങ് ഉണ്ടാവും. ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദോശ, മസാല ദോശ, പല ടൈപ്പ് വിഭവങ്ങൾ. നല്ല ഒരു തനി നാടൻ ടച്ച് ഫീൽ ചെയ്യുന്ന ഒരു ഫുഡാണ്. അതുകൊണ്ട് ഡെയിലി വരുമ്പോൾ കയറാറുണ്ട്. അപ്പോൾ അതാണ് ഗൈസ്, എല്ലാവരും കയറുന്ന നല്ല അഭിപ്രായമാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും ഈ വഴി കൂടെ പോകുമ്പോൾ എന്തായാലും ഈ ഹോട്ടലിൽ കയറാതെ പോവില്ല. അതാണ് നമ്മൾ ഒരാളിനെയും കൂടി കാണിച്ചു തന്നെ. അപ്പോൾ എല്ലാവരും ഈ ഹോട്ടലിൽ വരുമ്പോൾ ഒന്ന് കയറണം. സൂര്യ ഓപ്പൺ കിച്ചൺ സെറ്റ് സംഭവമാണ്. ഒരുപാട് ദോശകളുടെ വെറൈറ്റി സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ പൊടി ദോശ, ചമ്മന്തി ദോശ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവരും കയറണം.
ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. മസാല ദോശ വടയുണ്ട്, ഒരു പരിപ്പ് ഉഴുന്നുവടയുണ്ട്, ചമ്മന്തിയുണ്ട്, സാമ്പാറുണ്ട്, ചട്നിയുണ്ട്, പിന്നെ പൊടി ഇതാണല്ലേ, പൊടിയുണ്ട്, കുറച്ച് എണ്ണ അതിന് മുകളിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന പോലുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് നോക്കാം, കഴിച്ച് നോക്കാം. അത് ഞാൻ തനിയെ ടേസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാൻ പോണ്. സൂപ്പർ ടേസ്റ്റ്, നല്ല ഭയങ്കര ഒരു ഫ്ലേവർ, എന്താണെന്നറിയില്ല, എണ്ണയുടെ ഫ്ലേവർ തോന്നുന്നു, ഭയങ്കര ടേസ്റ്റ്. ഇനി ഞാൻ മസാല കൂട്ടി കഴിക്കാൻ പോണ്. ഗൈസ് മസാലയൊക്കെ ഉണ്ട്. ഞാൻ പൊടി അപ്പോൾ ഗൈസ് നമ്മളൊന്ന് നോക്കുകയാണ്. നമ്മൾക്ക് ഫേവറേറ്റ് ചട്നിയാണ്. അപ്പം ഞാൻ ചട്നി തന്നെ ഒഴിച്ചിട്ട് കഴിക്കുക. മസാലയും കൂട്ടി ചട്നിയും കൂട്ടി ഒരു പിടുത്തം പിടിക്കണം. കുറച്ച് അമ്മന്തിയും കൂട്ടി അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് സംഭവം. എന്താ വെച്ചാൽ നന്നായി ഇഷ്ടപ്പെട്ടു. ഇതൊരു വൈബാണ് കേട്ടോ, എല്ലാവരും വന്ന് കഴിക്കണം. കാരണം നമ്മളാ ഒരു ചട്നി പൊടി അതിൽ കുറച്ച് എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ മസാല, ഇതെല്ലാം കൂടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഹലോ ഹലോ ഗായ്സ്, ഞങ്ങൾ അപ്പം എല്ലാം കഴിച്ച് കഴിഞ്ഞു. ഇനി അവർ ചായ കുടിക്കുക. ചായ നല്ല അടിപൊളി സ്പെഷ്യലാന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഒരു ചായയും കൂടി കുടിക്കുന്നുണ്ട്, എന്നിട്ടാണ് ഞങ്ങൾ പോകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, നല്ല അടിപൊളി സ്പോട്ടായിട്ട് എനിക്ക് തോന്നി. നല്ല ലേറ്റ് അറേഞ്ച്മെൻറ്റ് തന്നെ. ഈവനിങ് ആണ് ഏറ്റവും സ്പെഷ്യൽ. ഇത് കണ്ടില്ലേ, വ്യാസ വിദ്യാപീഠം സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് ഇതുള്ളത്. അടിപൊളി സ്പോട്ടാണ്. എന്തായാലും പലതരത്തിലെ വെറൈറ്റി സാധനങ്ങളെല്ലാം ഉണ്ട്. ടീ കോഫിയുണ്ട്, സ്നാക്സ് ഉണ്ട്, ഫ്രഷ് ജ്യൂസ് ഉണ്ട്, മിൽക്ക് ഷേക്ക് ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, മിൽമൻ, ചിക്കൻ ബിരിയാണി, ചിക്കൻ കറി, ചില്ലി ചിക്കൻ, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ വെറൈറ്റി ഫുഡ് ഉണ്ട്. ലൈവായി എല്ലാം അടിച്ചു കൊടുക്കും. അപ്പോൾ ഒരു നല്ല സ്പോട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല ഗൈസ്, എല്ലാം ലഭിക്കും. നമുക്ക് വണ്ടി നിർത്താൻ സൗകര്യമൊക്കെ ഉണ്ട് ഉള്ളിൽ. ഇതാണ് റോഡ്, പറളി പാലക്കാട് ഒറ്റപ്പാലം റോഡാണിത്. അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ സ്കിപ്പ് ചെയ്യണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫുഡ് തന്നതിനായിട്ടാ. താങ്ക്സ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ്, നല്ല തൃപ്തിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ ബൈ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ ഫ്രം തീറ്റപ്രാന്തൻ ഫുഡി വ്ളോഗ്സ്.